Hi everyone, welcome to my channel. This is our jewelry collections in part 2. Now, I am going to show you the video. വേണ്ടത്ര ലൈറ്റ് ഇവിടെ അകത്ത് കിട്ടുമോന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പുറത്താകുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്ന അറിയില്ല എന്തായാലും ഇനി ഇവിടെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഈ ആമാടപ്പെട്ടി എന്തിനു മുന്നിൽ കൊണ്ട് വെച്ചേക്കണേന്ന് ഇതിനകത്ത് മുഴുവൻ ജ്വല്ലറി ഒന്നും ഇല്ലാത്ത ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പീസാണ് അപ്പോൾ അതിൻ്റെ താക്കോലും കൂടി കാണില്ല എന്താ അകത്തുള്ളതെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു ഒരു ഭംഗിക്ക് മാല ഇങ്ങനെ ഇവിടെ ഇട്ട് കാണിക്കാമെന്ന് I am going to go to the house. I am going to set the first part. I am going to set the camel. ചെറിയ ഇതുപോലെ മൾട്ടി സ്റ്റോൺസും അതിന് താഴെ ചെറിയൊരു ജിംക്കിയാണ് ഹാങ് ചെയ്തേക്കുന്നത് ഇനി കാണിക്കാൻ പോണത് ഒരു പേള് മാത്രം വെച്ചിട്ടുള്ള ഒരു കമ്മലാണ് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ സാരി കളക്ഷൻസിൽ ഞാനിത് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്തൊന്നും ക്ലോസർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ ഇതാണ് അതിൻ്റെ ക്ലോസർ ഇനി കാണിക്കാൻ പോണ മാല എൻ്റെ ഒരു ഫ്രണ്ട് ജയ്പൂര് പോയപ്പോൾ അവിടേക്ക് ഇങ്ങനത്തെ കുറേ ഉണ്ടല്ലോ ഗിഫ്റ്റ് തന്നതാണ് ഒരു വൈറ്റ് പേളും ഇങ്ങനെ ഒരു ഗോൾഡൻ ക്ലോസറായിട്ട് കാണിക്കാം എൻ്റെ കഴുത്തിലും വേണമെങ്കിൽ ഒന്ന് വെച്ചാൽ നല്ലതായിരിക്കും തോന്നും ഇട്ടും കാണിക്കും അതവിടെ ഇരുന്നോട്ടെ അല്ലേ ഇപ്പം കാണിച്ച മാലയുടെ കമ്മലാണിത് ഇനി കാണിക്കുന്നത് ഒരു റെഡ് ബീഡാണ് നല്ല ഭംഗിയാണ് കാണാൻ ബീഡല്ല ഒരു സ്റ്റോണാണ് ശരിക്കും ഇത് ഇതിൻ്റെ പേര് റെഡ് ജാസ്പർ എന്നാണ് ഈ സ്റ്റോണിൻ്റെ പേര് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയിൽ മറ്റത് മാറ്റിയത് ഇടാന്ന് വെച്ചു ഇനി കാണിക്കാൻ പോണ മാലയും ഞാൻ എൻ്റെ സാരി കളക്ഷൻസിൽ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഒരു റൂബി കളർ സ്റ്റോണും റൂബി സ്റ്റോണും ഇങ്ങനെ ഗോൾഡ് ഒരു സ്ക്വയറിഷ് കട്ടകളാണ് ഇനി കാണിക്കാൻ പോണ മാല പണ്ടത്തെ നമ്മുടെ ഒരു ഡെമ്പൽസ് എന്നൊക്കെ ഡെമ്പൽസ് മാല ഉണ്ടല്ലായിരുന്നല്ലോ പണ്ട് ഗോൾഡ് ഇത് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഒരു ഡെമ്പൽ മാല എന്ന് ഡെമ്പൽസ് എന്ന് പറഞ്ഞിട്ട് ഉരുണ്ട ഗോൾഡ് മണികൾ ഇത് അതുപോലെ ഇരിക്കുന്ന ഒരു ബ്ലൂ സ്റ്റോണിനെ നെറ്റ് കൊണ്ട്
ഗോൾഡ് കളർ നെറ്റ് കൊണ്ട് കവർ ചെയ്തേക്കാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ലെയർ ആയിരുന്നു, ഞാൻ അതിനെ രണ്ട് ലെയർ ആയിട്ട് ഇടുന്നത്. രണ്ട് ലെയർ ആക്കിയതാണ്. ക്ലോസർ കാണിക്കാം ഒന്നുകൂടെ. ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു ബ്ലൂ സ്റ്റോണിൻ്റെ ഇത് കാണുന്നത്. വീഡിയോയിൽ അത് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ മാക്സിമം കാണിക്കാൻ നോക്കാം. ഞാൻ ഈ ഇട്ടേക്കുന്ന കമ്മലിനെ പറ്റി പറയാം, അതൊന്ന് നല്ലോണം ഒന്ന് ക്ലോസർ ആയിട്ട് കണ്ടോളൂ. ഇതൊരു സ്പൈറൽ ഡിസൈനാണ്. ഞാൻ വേണമെങ്കിൽ അത് ഊരി ഒന്ന് ക്ലോസർ ആയിട്ട് കാണിക്കാം. ഇത് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല യങ്സ്റ്റേഴ്സിന് ഇടാൻ പറ്റിയ സാധനമാണ്. ഞാനിടാറൊന്നുമില്ല, പിള്ളേരിടും. ഞാനിത് ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടെ ഒരു സാരി ബൊട്ടിക്കിൽ പോയിരുന്നു, അവിടെ നിന്ന് വാങ്ങിയതാണ്. അവിടെ കുറച്ചിങ്ങനെ നല്ല ക്യൂട്ട് ക്യൂട്ട് കമ്മൽസ് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ട്രിവാൻഡ്രത്തെ നിറം നീല എന്ന് പറഞ്ഞ ബൊട്ടിക്ക്, അത് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, ആർക്കെങ്കിലും സെർച്ച് ചെയ്താൽ കാണാം. നല്ല മഹേശ്വരി കോട്ടൺ സാരീസൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്, നല്ലതാണ്. പിന്നെ ഈ ഇത് ഒരു ഒരു വ്യത്യസ്തമായ ഡിസൈൻ ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. ഞാൻ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഇതൊന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ശരി, ഇനി കാണിക്കാൻ പോണതും നമുക്ക് നമ്മുടെ ഓണം സെലിബ്രേഷനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ കേരള സാരിക്ക് ഇടാൻ പറ്റും കാശുമാല. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺസ് ഉണ്ട്, അതും ഞാൻ വേണമെങ്കിൽ ഒന്ന് വെറുതെ വെച്ച് കാണിക്കാം. ഞാനൊന്ന് വെച്ച് കാണിക്കാം. അപ്പം ലാസ്റ്റാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ നല്ല ഭംഗിയുള്ള ഒരു ബാംഗിൾ കാണിക്കാന്ന് വെച്ചു. ഫുൾ സ്റ്റോണാണ്, ഇത് സ്ക്രൂ വെച്ചാണ് അടയ്ക്കുന്നത്. ഇതിൻ്റെ ഫുൾ ചെറിയ സ്റ്റോൺസും സൈഡിലും ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ ഓരോ കുഞ്ഞി പച്ച ചുമപ്പ് കല്ലുകളുണ്ട്. ഇത് നല്ലൊരു വളയാണ്, ഒരെണ്ണം ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇനി ഒരു ഒന്ന് രണ്ട് പാർട്ട് 3 പാർട്ട് 4 വരെ കാണുമായിരിക്കും ജ്വല്ലറിയുടെ. എല്ലാവരും കാണണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.